Mi 11 Lite. എന്തിനായിരുന്നു ഈ സ്മാർട്ട് ഫോൺ എന്ന് പലർക്കും ഇപ്പോഴും ഒരു സംശയമാണ്. അതിൻ്റെ കാരണം 22,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ പല സ്പെസിഫിക്കേഷനുകളും നിങ്ങൾക്ക് 16,000 രൂപയ്ക്ക് തുടങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ കഴിയും. ഓൺലൈനിൽ ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കുന്ന ഡിവൈസുകളെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ Mi 11 ലൈറ്റിന് അങ്ങനെ ഒത്തിരി സ്ട്രോങ് പോയിൻറ്റ്സ് ഒന്നും ഇല്ലെന്ന് മനസ്സിലാവും. വളരെ കണ്ണിങ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഡിവൈസുകൾ ഇറക്കിക്കൊണ്ടിരുന്ന ഷവോമിക്ക് ഇതെന്ത് പറ്റി? ഷവോമി ഇങ്ങനൊരു ഡിവൈസ് കൊണ്ടുവന്നതിന് രണ്ട് കാരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡിയോ. ഈ ഡിവൈസിൻ്റെ റെലവൻസ് എന്താണ്? ഇങ്ങനൊരു ചോദ്യം പല അനലിസ്റ്റുകളുടെയും മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഡിവൈസിൻ്റെ ബഡ്ജറ്റും ഈ ബഡ്ജറ്റിൽ ഈ ഡിവൈസ് ഓഫർ ചെയ്യുന്ന സ്പെസിഫിക്കേഷനുകളുമാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഷവോമി 5G എനേബിൾഡ് അല്ലാത്തൊരു ചിപ്പ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും പോട്ടെ 22,000 രൂപയ്ക്ക് മുകളിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ നിലയിൽ ഒരു 5G ടാഗ് വരുന്നുണ്ട്. റെഡ്മി നോട്ട് 10 സീരീസിലെ ഡിവൈസുകളെ പോലെ ഈ ഡിവൈസിനും 4G വരെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 5G ഇത് സപ്പോർട്ട് ചെയ്തില്ല. എന്തുകൊണ്ട് ഇതൊരു ഡീൽ ബ്രേക്കർ ആയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിവൈസിനേക്കാളും താഴ്ന്ന വിലയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഷവോമിയുടെ തന്നെ Mi 10iയിൽ 5G ലഭ്യമാണ്. ഇനി ഈ ഡിവൈസിന് കോമ്പറ്റീഷനൊക്കെ ആയിട്ട് നിൽക്കുന്ന OnePlus Nord CE പോലുള്ള ഡിവൈസുകളിലും 5G ലഭ്യമാണ്. അതെന്തും ആയിക്കോട്ടെ, ബാക്കിയുള്ള സ്പെക്കുകൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഞെട്ടാം. ആദ്യം ഈ ചിപ്സെറ്റിൽ നിന്ന് തുടങ്ങാം. സ്നാപ്ഡ്രാഗൺ 732G ആണ് ഈ ഡിവൈസിൽ റൺ ചെയ്യുന്ന ചിപ്സെറ്റ്. ഈ ചിപ്സെറ്റ് നമ്മൾ POCO X3 തൊട്ട് കാണുന്നതാണ്, അതായത് അത്യാവശ്യം പഴക്കമായി തുടങ്ങി. റെഡ്മി നോട്ട് 10 സീരീസിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു 15,000 ബഡ്ജറ്റ് തൊട്ട് ഈ ഡിവൈസിൽ കാണുന്ന അതേ ചിപ്സെറ്റ് നമുക്ക് പല ഡിവൈസുകളിൽ ഷവോമിയുടെ മാത്രമല്ല മോട്ടോ G സീരീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി ബാറ്ററിയുടെ കാര്യമാണെങ്കിൽ 4250 mAh ഉള്ളൂ. പക്ഷേ ഈ ഡിവൈസിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ ശരിയാണ്, അതോക്കെ. 33 വാട്ട് ഫാസ്റ്റ് ചാർജറേ ഉള്ളൂ. ഇതേ 33 വാട്ട് നമുക്ക് പോക്കോ M2 പ്രോയിൽ വരെ കിട്ടുന്നുണ്ട്. നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഇനി ഈ ഡിവൈസിന് ബേസിൽ തുടങ്ങുന്ന റാം മെമ്മറി കോൺഫിഗറേഷൻ 6 GB 128 GB ആണ്. അത് 8 GB വരെ പോവും. ഇറ്റ്സ് ഓക്കെ, ഡീസൻറ്റ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ബഡ്ജറ്റിൽ അത്ര ഒരു ഒരു ഹൈഫൈ ലെവലൊന്നും അല്ല, ഡീസൻറ്റ്. ഇനി ക്യാമറാസിൻ്റെ കാര്യത്തിലും ഒത്തിരി സ്പെഷ്യലായിട്ടൊന്നുമില്ല. 64 MP പ്രൈമറി ക്യാമറയുണ്ട്, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 5 MP ടെലി മാക്രോ ക്യാമറയുണ്ട്. സോ ഇവിടെയും അത്ര സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 16 MP സെൽഫി ക്യാമറയുണ്ട്. സോ ഇവിടെ എന്താണ് ഡിഫറൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഒന്നിനും ഡിഫറൻ്റ് അല്ല. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യെസ്, ഇവിടെ കാര്യങ്ങൾ പയ്യെ മാറി തുടങ്ങും. ഇവിടെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സ്പെസിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. 6.55 ഇഞ്ച് 10-bit AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ ലഭിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. യെസ്, ഇത് ഈ ഒരു ബഡ്ജറ്റിൽ കൊള്ളാം, ഒരു നല്ലൊരു മൂവ് തന്നെയാണ്. ബട്ട് ബാക്കിയെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിയോളൂ. എല്ലാ ഫീച്ചേഴ്സിലും ഒന്നെങ്കിൽ ഷവോമിയുടെ ഡിവൈസ് തന്നെ അതിനെ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിപ്സെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ Mi 10i ഈ ഡിവൈസിനെ കവർ ചെയ്യുന്നുണ്ട്, പോക്കോ X3 Pro ഈ ഡിവൈസിനെ കവർ ചെയ്യുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ പിന്നെയും Mi 10i 108 MP ക്യാമറയായിട്ടാണ് വരുന്നത്. ചിപ്സെറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ 5G കോൺഫിഗറേഷൻ്റെ കാര്യത്തിലും പിന്നെയും ഷവോമിയുടെ തന്നെ Mi 10i അവിടെയും വിൻ ചെയ്യുകയാണ്. കാരണം 21,000 രൂപയ്ക്ക് ഇപ്പോൾ ഇന്ത്യ കിട്ടുന്നതിൽ വൺ ഓഫ് ദി ചീപ്പസ്റ്റ് 5G ഡിവൈസായിട്ട് ആ ഡിവൈസ് ഉണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ രീതിയിലും Mi 10i തന്നെയാണ് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഈ ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയൊരു ഡിവൈസ്. അതിനുശേഷം വൺ പ്ലസിൻ്റെ നോഡ് CE ഡിവൈസുകളുണ്ട്. അതിനേക്കാളും മുകളിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ ചോയ്സുകളുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഡിവൈസ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചിപ്പ് നോക്കി, ബാറ്ററി നോക്കി, മെമ്മറി, റാം കോൺഫിഗറേഷൻ, ക്യാമറ, ഈ കാര്യത്തിലെല്ലാം ഇതൊരു ഓവർ പ്രൈസ്ഡ് ഡിവൈസാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്പെസിഫിക്കേഷൻ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് ഈ ഡിവൈസ് എടുക്കുന്ന അത്ര ഒരു ബുദ്ധിയായിരിക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷവോമിക്കും അറിയാൻ പാടില്ലാത്തതൊന്നുമല്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനൊരു ഡിവൈസ് ഈ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്? ഒരു അനാലിസിസിന് ശേഷം ഞാൻ വന്നെത്തിയിരിക്കുന്ന കൺക്ലൂഷൻസ് നിങ്ങളോട് പറയാം. ഈ ഡിവൈസ് മാർക്കറ്റിലോട്ട് വരാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, 2016 തൊട്ട് ഷവോമിയുടെ സ്വപ്നമായിട്ടുള്ള റീറ്റെയിൽ ബിസിനസ്സിലും 1-ാം നമ്പർ ആവുക എന്നുള്ളതിലേക്കുള്ള ഒരു സ്റ്റെപ്പും കൂടെയാണ് ഈ ഡിവൈസ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുള്ള ബ്രിക്ക് ആൻഡ് മോട്ടാർ ഷോപ്സ് എന്നൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിൽ പറയുന്ന ലോക്കൽ കടകളുണ്ടല്ലോ, നമ്മൾ ചെന്നിട്ട് ചേട്ടാ ഒരു ഫോൺ ഏത് വേണം മോനെ, ഒപ്പോ ഉണ്ട്, വിവോ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന കടകൾ. യെസ്, ഈ ബിസിനസ്സിലേക്ക് അവരുടെ നല്ലൊരു പ്രസൻസ് എത്തിക്കാൻ ഉള്ള ഒരു അടിപൊളി സ്റ്റെപ്പാണ് Mi 11 Lite. അതെങ്ങനെയാണ് അവർ ശരിയാവുന്നത്? ഈ ഒരു ബഡ്ജറ്റിൽ ഇത് അൺറെസ്പെക്റ്റ് ആണെന്ന് നീ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞു. യെസ്, ഓൺലൈനിൽ ഇത് അൺറെസ്പെക്റ്റ് ആണ്, പക്ഷേ ഓഫ്ലൈനിൽ ഇത് അടിപൊളി സ്പെസിഫിക്കേഷനാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഈ ഡിവൈസിന് കോമ്പറ്റീഷനായിട്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഏതൊക്കെ ഉണ്ടെന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ ഈ ഒരു ബഡ്ജറ്റിൽ, അതായത് ഒരു 2022 ആ ഒരു ബഡ്ജറ്റിൽ ലഭിക്കുന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഡിവൈസുകളാണ് സാംസങ് ഗാലക്സി A32, സാംസങ് ഗാലക്സി F62, Realme 7 Pro, Realme 6 Pro, പിന്നെ ഷവോമിയുടെ തന്നെ Mi 10i 5G. അതും എല്ലാ സർവീസസിലും ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. അപ്പോൾ ഏറ്റവും പ്രമുഖമായിട്ട് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നു, അതായത് റിവ്യൂവേഴ്സിൻ്റെയൊക്കെ ഇടയിൽ റീറ്റെയിൽ ശൃംഖലകളിൽ നിങ്ങൾക്ക് മേടിക്കാൻ കൊള്ളാവുന്ന ഒരു ഡിവൈസാണ് എന്നൊക്കെ പറയുന്നത് ഗാലക്സി F62 ആണ്. സാംസങ് F62 കേവലം ഓഫ്ലൈൻ മാർക്കറ്റിന് വേണ്ടി മാത്രം നിർമ്മിച്ചൊരു ഫോണല്ല, ഓൺലൈനിലും നല്ലൊരു കോമ്പറ്റീറ്ററാണ്. കാരണം സാംസങ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള എക്സിനോസ് 9825 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് ഈ ഡിവൈസിലുള്ളത്. സാംസങ്ങിൻ്റെ നോട്ട് 10 Plus സീരീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അതേ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് ഇവിടെയും വന്നിട്ടുള്ളത്. സോ നല്ലൊരു കോമ്പറ്റീഷനാണ്. പ്ലസ് ഈ ഡിവൈസിന് 7000 mAh ബാറ്ററി ഉണ്ട്. അതെന്ന് പറയുമ്പോഴേക്കും ബാറ്ററി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലോട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലോട്ടാണ് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഒരു ചെറിയ കോമ്പറ്റീഷന് വേണ്ടി ഷവോമി Mi 11 Lite വരുന്നത്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Mi 10i ഒരു സാധാരണ ഫോൺ നോക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഓഫറിംഗ് ആണ്. കാരണം 21,000 രൂപയ്ക്ക് ഒട്ടുമിക്ക എല്ലാ ബോക്സുകളും ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് Mi 10i. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിവൈസ് വേണ്ട ഒരാൾക്ക് തീർച്ചയായിട്ടും Mi 10i പോയി എടുക്കാൻ കഴിയും. ഞാൻ ഇപ്പോൾ പോലും റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഒഴിച്ച്, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് എപ്പോഴും മുൻപന്തിയിലായിരുന്നു. സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകൾക്കും കൊടുക്കാനായിട്ട് സാംസങ് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഒരു നല്ലൊരു കമ്പാരിസൺ വന്നു കഴിയുമ്പോഴേക്കും ഒബ്വിയസ്ലി സാംസങ് ഡിവൈസുകൾ ഈ ഒരു ബഡ്ജറ്റിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളും. അപ്പോഴാണ് Mi 11 Liteൻ്റെ ഒരു പ്രസക്തി വരുന്നത്. എന്നിരുന്നാൽ പോലും ഞാനിപ്പോഴും പറയുന്നു, സാംസങ് ഗാലക്സി F62 ആണ് ഒരു പെർഫോമൻസ് ഡിവൈസൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഓഫ്ലൈനിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന നല്ല ഡിവൈസ്. സ്പെക്ക് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. പക്ഷേ ബാക്കിയുള്ള ഡിവൈസുകളും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് സാംസങ്ങിനോട് പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരു തീർച്ചയായിട്ടും മറ്റ് ഡിവൈസുകൾ നോക്കുമല്ലോ, അവർക്ക് നോക്കുമ്പോഴേക്കും കാണാൻ കഴിയുന്നത് ഓപ്പോ F17 Pro, റിയൽമിയുടെ ചില ഡിവൈസുകൾ, വിവോയുടെ ചില ഡിവൈസുകൾ, ഇതിൻ്റെയൊക്കെ ചിപ്സെറ്റ് എടുത്ത് നോക്കി കഴിയുമ്പോഴേക്കും ഭൂതകാലത്തിലോട്ട് നമ്മൾ വല്ല ടൈം മെഷീൻ വെച്ച് പോകേണ്ട വരും. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഇങ്ങനൊരു ഡിവൈസിന് ഒരു റെലവൻസ് ഷവോമി കണ്ടേക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു നീഷിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ, അതായത് ഒരു കുറച്ച് ആളുകളെ മാത്രം നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തിറക്കിയ ഒരു ഡിവൈസാണ് Mi 11 Lite എന്ന് പോലെ തോന്നുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോയിൽ എടുത്തെടുത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഞങ്ങളുടെ ഡിവൈസ് ലൈറ്റാണ്, കംഫോർട്ടബിൾ ടു ഹോൾഡാണ്, അതുപോലെ തന്നെ വളരെ സ്ലിമ്മാണ്, തിന്നാണെന്നൊക്കെ. അപ്പോൾ കമ്പാരിസൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐഫോണൊക്കെ ആയിട്ടാണ് കമ്പാരിസൺ പിടിച്ചേക്കുന്നത്. സോ മൊത്തത്തിൽ ഇവർ നോക്കുന്നത് പറയുമ്പോഴേക്കും അത്യാവശ്യം സ്ലിമ്മായിട്ടുള്ള, ലൈറ്റായിട്ടുള്ള, ഉപയോഗിക്കാൻ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ നോക്കുന്ന ചില ആളുകളുണ്ട്. എക്സ്പെഷ്യലി ലേഡീസും അതുപോലെ തന്നെ അല്പം ഒരു എന്താ പറയുക, അത്ര ഫാസ്റ്റായിട്ടുള്ള പെർഫോമൻസ് ഡിവൈസുകളൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാക്കേജ് ഇഷ്ടപ്പെടും. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു പാക്കേജ് നോക്കുക. ബാറ്ററി അത്യാവശ്യമുണ്ട്, ബാറ്ററി സൈസ് മോശമല്ല, ഡിസ്പ്ലേ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ഉണ്ട്, ക്യാമറയും മോശമില്ല, നല്ല സ്ലിമ്മാണ്, സ്ലീക്കാണ്, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വിവോ, ഓപ്പോ സ്മാർട്ട് ഫോണുകളെ വെച്ച് നോക്കുമ്പോഴേക്കും ഒട്ടുമിക്ക എല്ലാ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ Mi 11 Lite അത്യാവശ്യം ഡീസൻ്റ് ആണ്, ചില കാര്യങ്ങളിൽ എബോ ആവറേജ് ആണ്, എക്സ്പെഷ്യലി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. അപ്പം ഒത്തിരി വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ 5G ഒക്കെ എപ്പോഴെങ്കിലും വരട്ട് പോവുക ചെയ്യാതെ നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊരു ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് ലൈറ്റായിട്ടുള്ള സ്ലിം ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും Mi 11 ലൈറ്റിലോട്ട് പോകാം. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഓൺലൈനിൽ നിന്നാണ് നിങ്ങളൊരു ഡിവൈസ് എടുക്കുന്ന ഒരു പെർഫോമൻസ് ഡിവൈസ് ആണെങ്കിൽ IQZ3 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊക്കെയാണ് എൻ്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ് സൈനിങ് ഓഫ്.